ഓർമ്മയുണ്ടോ എനിക്കയച്ച നാലാമത്തെ കത്ത്? കേശവേട്ടൻ പിടിച്ചത്. അന്ന് കേശവേട്ടന് മുമ്പിൽ ഐസായി നിൽക്കുന്നത് ഞാൻ കണ്ടതാ. അത് നമ്മുടെ അന്നത്തെ പ്രായം. ആ എന്നാലേ അന്നത്തെ നമ്മുടെ പ്രായമാണ് ഇന്ന് സേതുവിന്. ഞാൻ കേശവേട്ടന് ഫോൺ ചെയ്തായിരുന്നു, ആ കുട്ടിയെ കുറിച്ച് അന്വേഷിച്ചു. ഒരു മോശമില്ല, നല്ല സ്വഭാവം. പിന്നെന്താ, അവന്റെ പഠിത്തം തീരട്ടെ, എന്നിട്ട് അന്നേരത്തെ ഏനം പോലെ അപ്പൊ നമുക്ക് തീരുമാനിക്കാം. താനായി തന്നെ മോനായി. എന്തുകൊണ്ട് വായിക്കോ? എന്താ പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ ഞാൻ വന്നോളാം. ഓക്കെ. സേതു, ഞാനൊരു കാര്യം പറഞ്ഞാ കേക്കൂ. എന്താ? എന്താണെന്ന് വിത്തും വരി അറിഞ്ഞാലും സമ്മതിക്കൂ? പറയേ. വാ ഡർലി, ശംഭു ഇങ്ങ് വന്നേ. ഞാനും സേതുവും തമ്മിലുള്ള അടുപ്പം നിങ്ങൾക്കറിയാം. പിന്നെ എന്തെങ്കിലും മിണ്ടിയെന്ന് നോക്കിയെന്നും പറഞ്ഞ് കിടന്നും തമ്മിൽ തന്നെ നാണമാകില്ലേ നിങ്ങൾക്ക്? ഞാൻ പരിചയപ്പെടുമ്പോ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്കിപ്പോഴും നിങ്ങളെ അങ്ങനെ കാണാൻ ഞാൻ ഇഷ്ടം. കമോൺ സേതു, ബി ഫ്രണ്ട്സ്, ഷേക്ക് ഹാൻഡ്സ്. കമോൺ, വാട്സ് ദിസ്? ആദ്യത്തെ ദിവസം ഈ മഴക്കുണ്ടാക്കിയത് സോണിയായ എന്റെ കാറിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞതിനാണ്. പിന്നെ ഓരോ ഉപ്പി വിയർ കുടിക്കുന്നതിനിടയിൽ സോണിയയുടെ കാര്യം മെൻഷൻ ചെയ്തതിന് ഇവൻ തല്ലുണ്ടാക്കി. ആ സ്വഭാവം മാറ്റും എന്നറിയണ്ടേ? ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സോണിയയുടെ തോണത്ത് കൈ വയ്ക്കും. ഇവൻ എന്തോ ചെയ്യുമെന്ന് അറിയണല്ലോ. അയ്യോ എന്റെ നാസറേ, എന്റെ അനുവാദം കൂടാതെ എന്റെ തോളത്ത് ആരെങ്കിലും കയറി തൊട്ടാൽ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. അതിന് എനിക്കെന്റെ ബോയ് ഫ്രണ്ടിന്റെ സഹായം ആവശ്യമില്ല. കൈയെടുക്കണം മിസ്റ്റർ. ഇപ്പൊ മനസ്സില്ലെങ്കിലോ? മനസ്സില്ലെങ്കിൽ എന്റെ കാലിൽ കിടക്കുന്ന ബാറ്റാ ചെരുപ്പിന്റെ സൈസ് തന്റെ മുഖത്ത് തെളിഞ്ഞു കാണും. വേറെ വിശേഷമൊന്നുമില്ല. ദേ നിന്റെ ഗുരു, രാവിലെ കിറങ്ങിയ ലക്ഷണമാ. താങ്ക് യു ഫ്രണ്ട്സ്. ഓക്കെ ബൈ. വേഗം ചെല്ലു സ്വാമിജി. ഒരു പുകതരൂ പ്ലീസ്. കുട്ടി ദിവസവും ഇങ്ങനെ ഓസിനടിക്കാൻ നിന്നാ കഷ്ടമാ. ഒരു പുക താടോ. ഒരു 25 NP തരാവോ? 25 NP അല്ല, 25 rupees തരാം. ഒരു പുകതരൂ പ്ലീസ്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് 10 11 12 13 14. I bring fresh flowers for the thirsting flowers from the seas and the streams. I bear light shirt for the leaves when lay in their noonday dreams. I shake the dews that waken the sweet birds everyone. I sift the snow on the mountains below and their great pines grown agar. Miss. Yes. Thank you. And all the night is my pillow white while I sleep in the arms of the boss. വരില്ല എന്ന് ചോദിച്ചു. ദേ വന്നു. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ആരയച്ച കത്താണോ എന്തോ? ടിക്കറ്റ് എടുക്കാണ്ട് വീണ് കിട്ടിയ ലോട്ടറിയാണ്. മനസ്സറിഞ്ഞൊന്നും സൊള്ളാമെന്ന് കരുതി. ക്ലാസ് കട്ട് ചെയ്ത് വന്നത് വെറുതെ ആയോ? ഇനിയിപ്പോ തല്ലാനും മറ്റു വിളിപ്പിച്ചതാണോ? എനിക്ക് എന്നെ ആരും ശത്രുക്കില്ലല്ലോ. അല്ല ശംഭു എന്താ ഇവിടെ? അല്ല ഞാൻ വെറുതെ ചുമ്മാ.
ക്ലാസ് ഇരുന്ന് ബോറടിച്ചപ്പോ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോണിയ എന്താ ഇവിടെ? അല്ല ഞാൻ ചുമ്മാ ക്ലാസ്സിലിരുന്ന് ബോറടിച്ചപ്പോ വെറുതെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. എന്തിനാ നുണ പറയുന്നത്? ഞാൻ ആ ചുമ്പിള്ളിയുടെ കയ്യിൽ സേതുവിനൊരു കുറിപ്പ് കൊടുത്തു വെച്ചിരുന്നു. എന്താ കാണാത്തോ? ക്ലാസ്സിലില്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് സേതുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അല്ല, അതിനിടയ്ക്ക് ശംഭുവിന് കാണേണ്ട ആള് വന്നാലോ? എന്നെ കാണാൻ ആര് വരാനാ? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഒന്ന് രണ്ട് മൂന്ന്, ഒന്ന് രണ്ട് മൂന്ന്. എന്നിട്ട് ഞാൻ കോത്താഴത്തുകാരൻ. അത് മനസ്സിലായി. സോണിയ കുറിപ്പ് ആർ കൊടുക്കാനോടും? സേതു സാറിനെ. സേതു സാറിന് കൊടുക്കാൻ? അയ്യോ, അപ്പോ ഞാൻ സേതു സാറിനല്ലേ കൊടുത്തത്? എന്റെ പൊന്ന് ശംഭു സാറേ, ഇന്നലെ തന്ന ബീഡി, സ്വാമി ബീഡി, അതിലൊരെണ്ണം ബാക്കിയുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാനത് തൃപ്തിപ്പിച്ച് ഇപ്പതേ ആകെ ഒരു 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 മൂടുപടലക്കം പോലെ. ഇങ്ങനെ മനുഷ്യൻ നാണം കെടുത്തു തന്റെ ഒടുക്കത്തെ മൂടുവെള്ളം ഓടുന്നു. ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് നാല് അഞ്ച്. ആ കൊരങ്ങം വേറിൽ എവിടെ പോയി കിടക്കുന്നു? ഛേ, അഞ്ചു മണിക്ക് വരാന്ന് പറഞ്ഞ പാർട്ടിയാ. അതല്ലലിയാ പേടി, അവനോ ഇല്ല. ആ നേരത്ത് നമ്മളിവിടെ കയറിയിരിക്കുന്ന ആ വാദനച്ചനങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതാവും കേസ്. ഓ, കത്തനാരെ നമുക്ക് വടകി ഒതുക്കാന്നേ. ഛേ, എന്നാലും അവനിത് എവിടെ പോയി കിടക്കുക? വിമൻസ് കോളേജ് വിടുമ്പോ അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. ജിമിനേഷ്യം ബോഡിയും കാണിച്ച് ബട്ടൺസ് ഒക്കെ തുറന്നിട്ട് വല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന് ഷൈൻ ചെയ്യുന്നുണ്ടാവും വാളി. അത് ഷുവറാ. ഓ, എവിടെ രക്തം കിട്ടിയാൽ അപ്പം തുടങ്ങുന്നല്ലടാ. പരദൂഷണം പറയാ, ഇത് എവിടെ ആയിരുന്നടാ ഇത്രയും നേരം? അളിയാ, ഒരു ഹാപ്പി ന്യൂസ്, പുതിയ ഉരുപ്പിടി വല്ലതും വലിയ വീണോടെ. ആ, എനിക്ക് ഇവിടെ പാലസ് ഹോട്ടലിൽ ഒരു ജോലി കിട്ടി. ഡാൻസ് ഫ്ലോറില്ല, ഗസ്റ്റ് ആർട്ടിസ്റ്റ് കം സിംഗർ. പാർട്ടൈം ജോലിയാ. വണ്ടർഫുൾ. രാത്രി 9 മണിക്ക് ജോലി തീരും. 9:15 വാർഡൻ അച്ഛന്റെ കണ്ണിൽ ഒന്ന് പൊടിയിട്ട് ഹോസ്റ്റലിൽ. നാട്ടിൽ കിടക്കുന്ന തന്തപ്പടി അറിയാതെ വൈകുന്നേരങ്ങൾ വിറ്റ് ചെലവിനുള്ള കാശ് ഈസി. നീ മിടുക്കനാടെ പറളി. ആട്ടെ, എന്തോന്ന് കിട്ടൂടെ? ഒരു 300 മണീസ്. 300 ബക്സ്? ഓ മൈ ഗോഡ്. ഏതായാലും ഗിറ്റാർ പഠിക്കാൻ സമയം കളഞ്ഞത് വെറുതെ. ഈ വായി നോക്കി നടക്കുന്ന നേരത്ത് വല്ല തപ്പുകൊട്ടെങ്കിലും പഠിച്ചിരുന്നെങ്കിൽ ഇവനെ പോലെ എവിടെയെങ്കിലും കയറി രക്ഷപ്പെടാമായിരുന്നു. വാട്ടു ഡു ഡു ഡു. ബേളി, ഇതിന്റെ ചെലവെന്നാടാ? എനിടേ, സ്റ്റാഫ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ ഒരു ദിവസം ഹോട്ടലിലേക്ക് ഡിന്നറിന് ക്ഷണിക്കാം. പക്ഷെ കള്ളു കൂടി ഇതിൽ പെടില്ല. നിർബന്ധം ഉള്ളവർക്ക് അപ്പനാപ്പനാ. വേണമെങ്കിൽ ഗേൾ ഫ്രണ്ട്സിനെയും കൂട്ട. എന്ത് വിട്ടിത്തമ്മ സേതു പറയുന്നേ? സന്ധ്യ കഴിഞ്ഞുള്ള ഔട്ടിങ്ങിന് ഞാൻ എങ്ങനെ വരും? വീട്ടിൽ നിന്ന് വിടണ്ടേ? അവിടെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത്. മൂപ്പിൾസിനെ പറഞ്ഞു നിളക്കണം. രണ്ടുപേരും കൂടി ഇന്ന് ഡിന്നറിന് വന്നേ പറ്റൂ. അച്ഛൻ വന്നത് തന്നെ. വി ഐ പിസ് ഒക്കെ അങ്ങനെയാണെന്ന് പറയണം. സോണിയയുടെ മിടുക്ക് പോലെ ഇരിക്കും. ഒന്നുമില്ലെങ്കിലും ബെർലിയുടെ പാട്ടും കേട്ട് ചുമ്മാ തമ്മിൽ തമ്മിൽ നോക്കി മൂപ്പിൾസിന്റെ കണ്ണു മെട്ടിച്ച് കുറെ നേരം ഇരിക്കാമല്ലോ. കമോൺ സോണിയ, നോക്കട്ടെ. വേണ്ട വേണ്ട. ഡാഡി, 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 ഈ ഡാഡി എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം തിരക്കി നടക്കുന്നു. ഡാഡിന്ന് വൃത്തികേട് പറയാതടി, അച്ഛന്ന് വിളിക്കേ. വലിയ വലിയ ആൾക്കാരുടെ വീടുകളിൽ ഇങ്ങനെയാ പതിവ്. ആണോ? എന്നാലും അത് കേൾക്കുമ്പോ എന്നെയല്ല വേറെ ആരാണ്ടിനെ വിളിക്കണെന്നൊരു തോന്നൽ. നമുക്കത് വേണ്ട മോളെ. എന്ന പോട്ടെ. ദിവസം ഈ വീട്ടിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കാതെ നമുക്ക് ഇന്ന് രാത്രി പുറത്തെവിടെയെങ്കിലും ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാം. അയ്യോ, ഒരു അയ്യേ ഇല്ല. കൊള്ളാവുന്ന വീട്ടിലെ ആൾക്കാരൊക്കെ ഇപ്പഴെങ്ങനെയാ?
ആഴ്ചയിൽ മൂന്ന് നാല് ദിവസമെങ്കിലും ഹോട്ടലിൽ പോയി ഡിന്നർ കഴിക്കും. ഭക്ഷണം ഭക്ഷണത്തിന് ഇപ്പൊ ഡിന്നർ എന്നാണോ പറയുന്നത്? അതൊക്കെ ഒരു വക ധൂർത്തല്ലേ മോളെ. ഈ അച്ഛൻ എനിക്കിതാ പിടിക്കാത്ത, ഇപ്പോഴും ഷാപ്പിലെ കറി സപ്ലയർ ആണെന്നാ വിചാരം. അല്ലാണ്ട് പിന്നെ ജഡ്ജിമാരുടെയും വലിയ വലിയ കോണ്ടാക്ടർമാരുടെയും വീട്ടുകാര് ഹോട്ടലിൽ പോയി ജോളിയിട്ട് നടക്കുമ്പോ എനിക്കും ഉണ്ടാവില്ല ആഗ്രഹം. എനിക്ക് പ്രമാണിമാരുടെ ഇടയ്ക്കൊന്നും പെരുമാറാൻ അറിഞ്ഞൂടാ. നീ ഒരു കാര്യം ചെയ്യ്, ഡ്രൈവറെ വിളിച്ചോണ്ട് പോക്കോ, വേഗം വന്നേക്കണം. ഇനി അതുകൊണ്ടുള്ള നാണക്കേട് വേണ്ട. നല്ല ഡാഡി. ഡാഡി അല്ലടി, അച്ഛൻ. അച്ഛനെങ്കി അച്ഛൻ.